തൃശ്ശൂര് താമര വരില്ലെന്ന് പറയാം. വരില്ല, ഒരിക്കലും വരില്ല. സുരേഷ് ഗോപി ജയിക്കില്ല. ഏയ്, എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? സിംഹത്തിന് പേര് വരിടാൻ സമ്മതിക്കണില്ലെന്ന്. സിംഹത്തിന് അക്ബർ ഇത് പേരിടാൻ പാടില്ല. ഇവിടെ ആനയ്ക്ക് പേരിടണമെന്നാ ശിവൻ ആനയുടെ പേരില്ലേ, പൂക്കോട് ശിവൻ. ശിവ ആനനെ തല്ലി ഓടിച്ച് പിടിക്കാൻ കൊണ്ടോണില്ലേ. അപ്പൊ ആന മുഴുവൻ കേരളത്തിലെ ഹിന്ദുക്കളാണ്. ആനയുടെ ഹിന്ദുക്കളുടെ പേരല്ലാണ്ട് ആനയിലെ പേര് കേട്ടിട്ടുണ്ട. അന്തോണിന്ന് ഔസേപ്പുന്ന അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നടക്കില്ല ഇവിടെ. എല്ലാവരും ഒരുമിച്ച് പോണ ടീമാ. അതിൻ്റെ ഇടയിൽ പള്ളി വിളിക്കും, അത് വിളിക്കും, ഇത് വിളിക്കും. നടക്കണ കാര്യമൊന്നുമില്ല. ക്രിസ്ത്യൻ ഭാഗത്തും ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞാൽ ശരിക്കും വോട്ട് ചെയ്യത്തില്ല എന്നർത്ഥം. ചെയ്യില്ല, ചെയ്യില്ല, തീർച്ചയായും ക്രിസ്ത്യാനിയാണ്. അതെ അതെ അതെ, ചെയ്യില്ല, ഉറപ്പാണത്. അതായത് ന്യൂനപക്ഷങ്ങളെ വോട്ട് മേടിച്ചുകൊണ്ട് തന്നെ മണിപ്പൂരിൽ അവരെ എന്താ കാട്ടിയെന്നുള്ളതല്ല അവർക്കറിയാം. ക്രിസ്ത്യാനികളുടെ വോട്ട് കുറക്കും പിന്നിലുണ്ട്, ഒരാൾ ചെയ്യില്ല. ചില ആൾക്കാർ ക്രിസ്ത്യാനികൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് വരില്ലാണ്ടായി. അത് പോയി 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 വെള്ളത്തിലായി. എപ്പോ പോയി ചോദിച്ചാൽ താമര വരില്ല. വിരിയെടുന്നാണ് ആഗ്രഹം. വിരിയെടുന്നാണ് ആഗ്രഹം. താമര വിരിയില്ല. എന്തുകൊണ്ടാ വിരിയില്ല പറയണേ? വിരിയില്ലെന്ന് പറഞ്ഞാൽ വിരിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് തൃശ്ശൂർക്കാരുടെ പൾസ് അങ്ങനെയാണ്. കേരളത്തിൽ പരിപാടി നടക്കില്ല. കേരളത്തില് നടക്കാൻ സാധ്യതയില്ല. തൃശ്ശൂർ നടക്കില്ല, നിങ്ങൾ തൃശ്ശൂർ നടക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. തൃശ്ശൂരിൽ ജാതിയുണ്ട്, പക്ഷെ ആരും അത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, പറയില്ല. ജാതിയിൽ പ്രവർത്തിക്കും, പക്ഷെ ഓപ്പണായിട്ട് ആരും പറയില്ല. അത് പറയുന്നവരെ തൃശ്ശൂർക്കാർക്ക് തീരെ ഇഷ്ടവുമല്ല. അവരെ ഒരാൾ പറഞ്ഞു കേട്ടില്ലേ, ഈ വടക്കനാഥിൻ്റെ മണ്ണിലാണ് അമ്പലം നിൽക്കണത്, ഈ പുത്തമ്പള്ളി നിൽക്കണതെന്ന്. അത് ശരിയാണോ? അങ്ങനെ പറയണേ ആലയൂർ ചർച്ച് പറഞ്ഞു. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ തൃശ്ശൂർക്കാർ ബോധമുള്ളവരെ അവർ വോട്ട് ചെയ്യില്ല. ഉറപ്പാണ്. കാര്യം എന്താ അങ്ങനെ പറയണേ? അത് തന്നെ കാരണം. അത് തന്നെ ഒരു താമരയും വരില്ല ഇവിടെ. അങ്ങനെ പറയണേ വർഗീയമായിട്ടുള്ള കേസൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളി വിളിക്കും, അത് വിളിക്കും, വിളിക്കും. നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. വെറുതെ ഓരോ പ്രാന്ത് പറഞ്ഞിട്ട് ഉള്ള വോട്ടുകാരെ കളഞ്ഞയാള് സുരേഷ് ഗോപി. ശരിക്കും ഈ സുരേഷ് ഗോപി അല്ല ശരിക്കും പള്ളി വിളിക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അവർ തന്നെ അവനെ തോൽപ്പിക്കണം, അത്രേ ഉള്ളു. അങ്ങനെ പറയണേ അതിപ്പോ അവരെ പാർട്ടിക്കാരൻ തന്നെയല്ലേ പറഞ്ഞത്. മര്യാദക്ക് ജയിച്ചു പോണ സമയമായിരുന്നു. അപ്പൊ അത് താന്ന് വാടിയിലേക്ക് പോയി. ഇപ്പോ ഇനി ഒട്ടൊന്നും കിട്ടില്ല. പക്ഷേ മുൻപ് ഇത് പറഞ്ഞു നന്നായില്ലേ? ഇങ്ങനെ പ്രസ്താവന ഒക്കെ ശരിക്കും അറിഞ്ഞു നന്നായി. അറിഞ്ഞു നന്നായി. അത് കാരണം ഇപ്പൊ പണി കിട്ടിയും. തൃശ്ശൂർ എന്നിരുന്ന് അറിയും. ഇപ്പോ തൃശ്ശൂർ എന്നിരുന്ന് ബി ജെ പി അറിയും. തൃശ്ശൂർ എങ്ങനെയാ? അതിപ്പോ മനസ്സിലാവുക. വോട്ട് കയറുമ്പോ തൃശ്ശൂർ എങ്ങനെയാ ശരിക്കും? തൃശ്ശൂർ ഇപ്പൊ വർഗീയെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമൊന്നുമല്ലോ ഇവിടെ. തൃശ്ശൂർ നടക്കില്ല. ഇവിടെ എല്ലാവരും ഒരുമിച്ച് പോണ ടീമാ. അതിൻ്റെ ഇടയിൽ പള്ളി വിളിക്കും, അത് വിളിക്കും, ഇത് വിളിക്കും. നടക്കണ കാര്യമൊന്നുമില്ല. അതിപ്പോ ഇതായിട്ട് പറയണ്ടല്ല. മൊത്തത്തില് അവർക്ക് ബാക്കിലേക്ക് പോയി. അത് അടിയിൽ പോയി. തൃശ്ശൂര് സുരേഷ് ഗോപി ചെറിയൊരു ഭൂരിപക്ഷത്തോടെ വന്ന സമയത്താണ് പള്ളി പൊളിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. പുത്തമ്പള്ളി പൊളിക്കുന്നു. പാലയോട് പാലയൂർ പള്ളി അതാ ബാധിക്കും. എപ്പോഴും പിന്നില്ലാണ്ട് ഇനി പള്ളി പള്ളി കയറാൻ പറ്റുമോ? സുരേഷ് ഗോപിക്ക് കിരീടം കൊടുത്ത് കഴിഞ്ഞു പോയി. ഇനി ആരും മൈൻഡ് ചെയ്തേ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ അത് ശരിക്കും ക്രിസ്ത്യാനികളുടെ വോട്ട് കുറക്കും പിന്നില്ലാണ്ട് ഒരാൾ ചെയ്യില്ല. ചില ആൾക്കാര് ക്രിസ്ത്യാനികൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് വരില്ലാണ്ടായി. അത് പോയി 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 വെള്ളത്തിലായി. എപ്പോ പോയി ചോദിച്ചാൽ ശരിക്കും മാത്രം ഈ മതത്തിനെ തൊട്ട് കളിച്ച് കളിച്ചു കഴിഞ്ഞാൽ ശരിക്കും പല ആളുകൾക്കും വിഷമമുണ്ട്. ഇല്ലയോന്നാ അത്. പിന്നെ ഈ വക വർത്തമാനം പറയുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യമാവും. തൃശ്ശൂരൊന്നും മതമില്ല, എല്ലാവരും എല്ലാവരും അടിക്കും. അല്ല ഇപ്പൊ ഈ ലാസ്റ്റ് സമയത്ത് അവരെ ആൾക്കാരെന്നെ അവനത് ചെയ്തിട്ടുള്ള. അല്ലാണ്ടിപ്പോ അവൻ ജയിക്കരുതെന്ന് അവരെന്നെ അവരെന്നെ വിചാരിച്ചിട്ടുള്ളതന്നെയാ. അവർ ജയിക്കരുതെന്ന് അവരെന്നെ വിചാരിച്ചു. അതന്നെ അതന്നെ കാര്യം. അതന്നെ അവനുള്ള ആണി അവന്റെ ആൾക്കാരെന്നെ കുടിച്ച് താമര വിരിയോ എന്നെ ചോദ്യം. ഏയ്, തൃശ്ശൂരിലല്ല കേരളത്തിൽ വിരിയില്ല. എന്താ അങ്ങനെ പറയണേ? വിരിയില്ല ഇവിടെ ആളുകൾക്ക് അറിയാം ഈ വർഗീയത കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന്. അത്ര വർഗീയതാണോ? എന്താ തർക്കം? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? സിംഹത്തിന്റെ പേരിടാൻ വരെ സമ്മതിക്കണില്ല. സിംഹത്തിന് പേര് വരിടാൻ സമ്മതിക്കണില്ല എന്ന്. സിംഹത്തിന് അക്ബർ ഇത് പേരിടാൻ പാടില്ല. ഇവിടെ ആനയ്ക്ക് പേരിടണമെന്നാ ശിവൻ ആനയുടെ പേരില്ലേ, പൂക്കോട് ശിവൻ. ശിവ ആനനെ തല്ലി ഓടിച്ച് പിടിക്കാൻ കൊണ്ടോണില്ലേ. അപ്പൊ ആനക്ക് അക്ബർ എന്ന് പേരിട്ട് അങ്ങനെ ഉണ്ടാവും? ആ ഇടാലോ. ഇല്ല, ആന മുഴുവൻ കേരളത്തിലെ ഹിന്ദുക്കളാണ്. ആനയുടെ പേര് വേറെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹിന്ദുക്കളുടെ പേരല്ലാണ്ട് ആന മുഴുവൻ ആനയുടെ ഹിന്ദുക്കളുടെ പേരല്ലാണ്ട് ആനയിലെ പേര് കേട്ടിട്ടുണ്ടോ? അന്തോണിന്ന് ഔസേപ്പുന്ന
അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ആന എന്നിട്ട് അങ്ങനെ അറിയില്ല എനിക്ക് എന്താന്നുള്ളത്. തൃശ്ശൂര് താമര വരില്ല എന്ന് പറയാം. ഇല്ല, വരില്ല, ഒരിക്കലും വരില്ല. സുരേഷ് ഗോപി ജയിക്കില്ല. ഏയ്, എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അത് ഞാൻ പറഞ്ഞത് തന്നെ, തൃശ്ശൂർക്കാർക്ക് അത് ജയിക്കില്ല. അവരൊരാള് പറഞ്ഞു കേട്ടില്ലേ, ഈ വടക്കുനാഥന്റെ മണ്ണിലാണ് അമ്പലം നിക്കണ, ഈ പുത്തമ്പള്ളി നിക്കണെന്ന്. അത് ശരിയാണോ അങ്ങനെ പറയണേ? മാലയൂർ ചർച്ച് പറഞ്ഞു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ തൃശ്ശൂർക്കാര് ബോധമുള്ളവരെ അവരോട്ട് ഇല്ല. ഉറപ്പാണോ? കാര്യം എന്താ അങ്ങനെ പറയണേ? അതന്നെ കാരണം, അതന്നെ 100%. ജയിച്ചാ ചെലപ്പം പള്ളി ആക്കുക, അമ്പലാക്കുക. ജയിച്ച ചെലപ്പോ ആക്കിന്ന് വരും, അവിടേക്ക് ആക്കിക്കൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് ജയിപ്പിക്കില്ല. ഏയ്, തൃശ്ശൂർക്കാര് ജയിപ്പിക്കില്ല. താമര വരിയില്ല. എന്തുകൊണ്ടാ വരിയില്ല പറയണേ? വരിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് തൃശ്ശൂർക്കാരുടെ പൾസ് അങ്ങനെയാണ്. അതെ, നിങ്ങളുടെ പൾസ് താമര വിരിക്കില്ല. വിരിക്കില്ല. എന്തുകൊണ്ടാ വിരിക്കില്ല? വിരിക്കില്ല. അത് തന്നെ. എന്തുകൊണ്ടാണ് വിരിക്കില്ല? അങ്ങനത്തെ സ്ഥാനാർത്ഥിയിലാണല്ലോ. അത് തൃശ്ശൂര് ക്രിസ്ത്യൻ മെജോറിറ്റിയാണല്ലോ. അതെ, മെജോറിറ്റിയിൽ മെജോറിറ്റിയാണ് ഇവിടെ ക്രിസ്ത്യൻ. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ ഇങ്ങനെ ഈ കുറച്ച് പള്ളി അതൊക്കെ പ്രശ്നമായിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ പ്രശ്നമാവും. ജയിക്കില്ല. ആ, ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഉറപ്പാണ്? ആ, വിരിയില്ല. എന്തുകൊണ്ടാ വിരിയില്ല? വിരിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് സംസാരത്തിൽ. അതുപോലെ തന്നെ അവരുടെ നേതാക്കന്മാർ ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകളായിരുന്നു അവരെ ലക്ഷ്യം, പക്ഷെ അത് കിട്ടില്ല. ഉറപ്പാണ്. എന്താണ് ക്രിസ്ത്യൻസിനെ എതിരായി ചെയ്തു? ആള് പറഞ്ഞതിനും പല പൊരുത്തക്കേടുകളുണ്ട്. കണ്ണുള്ളവർക്ക് കാണാം, കാതുള്ളവർക്ക് കേൾക്കാം. ഉറപ്പാണ്, വിരിയില്ല. ഇവിടെ ഈ പുത്തമ്പള്ളി വിഷയമൊക്കെ ശരിക്കും ചർച്ചയായിട്ടുണ്ടോ? പുത്തമ്പള്ളി വിഷയം, അതുപോലെ തന്നെ പാലയൂർ വിഷയം. എന്തുകൊണ്ടാണ് ഇത് ക്രിസ്ത്യാനികൾക്ക് വേദനിക്കുമെന്ന് പറയുന്നത്? ക്രിസ്ത്യാനികൾക്ക് വേദനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളോട് ഉള്ള സമീപനം ബി ജെ പിയിലെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അവർ പറയുന്നതല്ല അവർ പ്രവർത്തിക്കുന്നത്. അവർ ഇവിടെ കേരളത്തിലും ഗോവയിലും മാത്രമാണ് ക്രിസ്ത്യാനികളെ അവരിപ്പോൾ ഇതാക്കിയിട്ടുള്ളത്. അതായത് ഇവിടുത്തെ ഇത് നോക്കിയിട്ട് അവർ ഒരു 20% ഉള്ളത് കൊണ്ടാണ് അവരെ അവർ ഇതാക്കാൻ നോക്കുന്നത്. പക്ഷെ അതിവിടെ വിജയിക്കില്ല. ഉറപ്പാണ്. ഉറപ്പാണ്. തൃശ്ശൂര് എന്നുള്ള സംഭവത്തിൽ ശരിക്കും ഈ ഇത്തരം കാടുകൾ ഇവിടെ വേവാൻ സാധ്യതയുണ്ടോ? ഇത്തരം കാടുകൾ ഇവിടെ വേവില്ല. തൃശ്ശൂർ വേവില്ല. വർഗീയത വേവില്ല. വേവാതിരിക്കട്ടെ. വേവാതിരിക്കട്ടെ. കാരണം അവർ കാലെടുത്ത് വെച്ചോടത്തൊക്കെ എന്താണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതായത് ന്യൂനപക്ഷങ്ങളെ വോട്ട് മേടിച്ചുകൊണ്ട് തന്നെ മണിപ്പൂരിൽ അവരെന്താ കാട്ടിയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹിന്ദു വോട്ട് ഏകീകരിക്കാനായിട്ടാണ് എന്നാ കലാപം ഉണ്ടാക്കുന്നത് അവിടെ. പറഞ്ഞു മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതൊരിക്കലും അവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അവർ മാനിഫെസ്റ്റോ കറക്റ്റാണ്, അവർ പറയുന്നത് കറക്റ്റാണ്. അവരതിനടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ വോട്ട് അവർക്ക് വേണ്ട, ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് തന്നെ വേണ്ടോ? പക്ഷേ ഇവിടെ കേരളം അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ ഭരണത്തിലേറാനായിട്ട് അവർക്ക് അതാ വഴിയുള്ളൂ. പക്ഷെ അത് ശരിക്കും ക്രിസ്ത്യാനികളെ കൂട്ടുപിടിച്ച്, ആദ്യം ക്രിസ്ത്യാനികളെ കൂട്ടുപിടിച്ച് മുസ്ലിങ്ങളെ പുറത്താക്കും, മുസ്ലിങ്ങളും പിന്നെ ക്രിസ്ത്യാനികളെ ഒഴിവാക്കി നേരെ കയറും ഐഡിയോളജിയിൽ. തീർച്ചയായിട്ടും നല്ല ഐഡിയ. ഹിറ്റ്ലറിൻ്റെ കാലത്തുണ്ടായിരുന്നതാണ്. അവസാന ആൾ അല്ല, ഒരാൾ പറയുന്നുണ്ട് അന്ന് ഞാൻ പ്രതികരിച്ചില്ല, അവസാനം എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ആൾ പറഞ്ഞത്. ആളെ പേരെനിക്ക് ഓർമ്മയില്ല. അപ്പം എന്ന് പറഞ്ഞ പോലത്തെ സ്ഥിതിയാണ്. അധികാരത്തിൻ്റെ പിന്നാലെ ക്രിസ്ത്യാനികൾ പോവുകയാണെങ്കിൽ അവർ ദുഃഖിക്കേണ്ടി വരും. പണിയാവും. പണിയാവും. അവർ ഉറപ്പാണ് അവർക്ക് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ വോട്ട് വേണ്ട. അവർ 20 കൊല്ലത്തേക്കുള്ള എനർജി ഇപ്പം തന്നെ നേടി കഴിഞ്ഞിട്ടുണ്ട്. അമ്പലം മുതലായ കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് മനസ്സിലായ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും ആർക്കും ഒരു വിഷയമല്ലെന്ന്. അത് അവർ ഇതിനൊക്കെ മറികടക്കുന്നത് ഈ അമ്പലവും ഇതൊക്കെ വെച്ചിട്ടാണ്, ഈ വർഗീയത വെച്ചിട്ടുണ്ട്. ഇവിടെ നടക്കില്ല, കേരളത്തിന് നടക്കില്ല. നടക്കില്ല, നടക്കില്ല എന്നല്ല, നടക്കൂല, ഒരിക്കലും നടക്കാനും പാടില്ല. അത് ചെയ്യാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാ സാധ്യതയില്ല എന്ന് പറയുന്നത്? എന്റെ തോന്നലതാ. എന്തുകൊണ്ടാണ് കാരണം, ശരിക്കും എന്തുകൊണ്ടാണ് വിരിയില്ല എന്ന് പറയാൻ കാരണം? തൃശ്ശൂർക്കാർ അത്ര രീതിയിൽ ചിന്തിച്ചെടുത്ത തീരുമാനമായിരിക്കുമോ? തൃശ്ശൂർക്കാർ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത്, താങ്കൾ എന്തുകൊണ്ടാണ് താമര വിരിയില്ല എന്ന് പറയാൻ കാരണം? എനിക്കങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് അതിനൊരു തോന്നലിനൊരു കാരണം ഉണ്ടാവില്ല, വെറുതെ താമര വിരിയില്ല എന്ന് തോന്നില്ലല്ലോ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ല. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു മാത്രം. താമര വിരിയില്ല. വിരിയെടുന്നാണ് ആഗ്രഹം. വിരിയെടുന്നതാണ് ആഗ്രഹം, അത്രേ ഉള്ളൂ. വിരിയില്ല. എന്തുകൊണ്ടാ വിരിയില്ല എന്ന് പറയുന്നത്? അവരെ വർഗീയ കാർഡാണ് ഈ ജനങ്ങളെ പിന്നോക്കാക്കണത്.
വർഗീയതയൊക്കെ കളിച്ച് കളിച്ച് ഇപ്പോ തൃശ്ശൂർ ഇപ്പൊ പറഞ്ഞ പുത്തമ്പള്ളി മറ്റേ പള്ളിയൊക്കെ ഇവരെയാണ് പറയുന്നത്. അത് നോക്കുമ്പോ ഇവർക്ക് ഈ പള്ളി പൊളിച്ചൊക്കെയാണോ അമ്പലം പണിയുന്നത്? ഇവർ വേറെ സ്ഥലം കിട്ടില്ലേ? വേറെ സ്ഥലം ഇല്ലാണ്ടല്ല ഇത് പൊളിച്ചാലും സുഖമുള്ളോ അച്ഛാ? ഇത് പൊളിച്ചാലും അവർക്കൊരു വർഗീയ കാർഡ് ഇറക്കിട്ട് അവരെ ആൾക്കാരെ ഇങ്ങനെ അടുപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അതെ ഞാൻ തൃശ്ശൂരാണ്. ജയിപ്പിക്കില്ല? ഇല്ല 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 ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഉറപ്പ്? സുരേഷ് ഗോപി ആദ്യം നല്ലതായിരുന്നു, പക്ഷെ പിന്നെ ആള് വർഗീയത കളിച്ചു തുടങ്ങി. വർഗീയത നല്ലതായിരുന്നു. നല്ലതെന്ന് വെച്ചാൽ ആള് ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ വർഗീയത കളിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കില്ല. അത് എന്നുവെച്ചാ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരു ഘട്ടമാണ്. ക്രിസ്ത്യാനി ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ച് പോകണമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂര് എന്നുവെച്ചാ ഇപ്പൊ പൂരയിലും ശരി, പൂരം എല്ലാം ജാതിക്കാർ നടന്ന പൂരാണ്. പെരുന്നാളുകൾ ശരി, ക്രിസ്ത്യാനികളുടെ പെരുന്നാളിന് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ കൂടാറുണ്ട്. പറ്റില്ല. ഇപ്പോ സുരേഷ് ഗോപിയുടെ അനക്കല്ലാണ്ടായിപ്പോ എന്തായിരുന്നു അറിയില്ല. മറ്റേ വർഗീയ കാർഡ് ഇറക്കിയല്ലോ അപ്പൊ പള്ളി പുത്തമ്പള്ളി പ്രശ്നമൊക്കെ ഇറക്കിയപ്പോ ആളുടെ അജിത് ഇലക്ഷൻ കഴിഞ്ഞാട് മുമ്പ് ജനങ്ങൾ അറിയുന്നത് നന്നായി. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, ജയിച്ചു കഴിഞ്ഞ പിന്നെ അവരതേയല്ലോ. ഈ അച്ഛന്മാരുടെ കൂടെ ഒക്കെ ഇരുന്ന് അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും വോട്ട് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അച്ഛന്മാരെ വോട്ട് ഇപ്പൊ അച്ഛന്മാർ പറഞ്ഞാലും ശരി, ഇന്നാൾക്ക് ചെയ്യാൻ പോകുന്നല്ല, ചെയ്യില്ല ആൾക്കാര്. അച്ഛൻ പോയി പണി നോക്കും. ആ ഞാൻ ക്രിസ്ത്യാനിയാണ്, എനിക്കറിയാം. അല്ല അച്ഛനായിട്ടൊക്കെ ബന്ധമുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവർ വോട്ട് മാത്രം പള്ളിയിലെ വോട്ട് കിട്ടും. അതപ്പോ അച്ഛന്മാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ല അവര്. പക്ഷെ എന്നാലും ക്രിസ്ത്യൻ ഭാഗത്തും ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞാൽ ശരിക്കും വോട്ട് ചെയ്യത്തില്ല എന്നർത്ഥം. ചെയ്യില്ല ചെയ്യില്ല, തീർച്ചയായും ക്രിസ്ത്യാനിയാണ്. അതെ അതെ അതെ, ചെയ്യില്ല, ഉറപ്പാണത്. സാധ്യത കുറവാണ്. സാധ്യത കുറവാണ് അതെന്നുവെച്ചാൽ ഇവിടെ ഇപ്പൊ LDF UDF ആണ് കൂടുതൽ ഇതായിട്ട് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സാധ്യത കുറവാന്ന് പറയുന്നത്? എന്തുകൊണ്ടാ BJP തൃശ്ശൂർക്കാർ ഏറ്റെടുക്കാത്തത്? അത് അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് പറയാനുള്ള ഇതില്ല. എന്താ കാരണം? ഇപ്പൊ സാധ്യത LDF UDF തന്നെ ഇവിടെ മത്സരം. എന്തുകൊണ്ടാണ് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കില്ല? അതിനുള്ള ഇതില്ല. ഇപ്പൊ ഇവിടെ പരിപാടി നടത്തിയപ്പോ തന്നെ ഇവിടെ സുരേഷ് ഗോപി സാറുണ്ടായിരുന്നില്ല. പല കാരണങ്ങളും ഉണ്ടെന്നും പറയുന്നതായിട്ട് സാധ്യത. സാധ്യത ഇവർ രണ്ടാളുള്ള മത്സരമാണ്. ഇത് കോൺഗ്രസും LDF UDF സാധ്യത കുറവാണ്. ഇല്ല സംശയം വേണ്ട. ഒരിക്കലും വരില്ല. എന്തുകൊണ്ടാ ഒരിക്കലും വരില്ല? വിരിയാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ് അത് സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് പറയാൻ കാരണം? തൃശ്ശൂരിൽ 80% ഹിന്ദുക്കൾ ഉണ്ട്, തൃശ്ശൂരിൽ ജാതിയുണ്ട്. പക്ഷെ ആരും അത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, പറയില്ല. ജാതിയിൽ പ്രവർത്തിക്കും, പക്ഷെ ഓപ്പണായിട്ട് ആരും പറയില്ല. അത് പറയുന്നവരെ തൃശ്ശൂർക്കാർക്ക് തീരെ ഇഷ്ടവുമല്ല. ആരൊറ്റ കാരണം തന്നെ മതി. തൃശ്ശൂർക്കാർക്ക് ജാതി പറയാൻ ഇഷ്ടമല്ല? ഇഷ്ടമല്ല. ജാതി പറഞ്ഞു തുടങ്ങിയോ BJP? ജാതി പറയുന്നു. ആ സുരേഷ് ഗോപി ജാതി പറയുന്നു. ജാതി പറയുന്നുണ്ടല്ലോ പല തരങ്ങൾ. ആള് നമ്പൂരി ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ ആള് അയ്യപ്പനെ സേവിക്കാം, അല്ലെങ്കിൽ കൃഷ്ണനെ സേവിക്കാം, അമ്പലത്തിൽ കയറിയിരിക്കാം എന്നൊക്കെ ആളെന്നെ പറയുന്നല്ലോ. നമ്പൂതിരിയായി കഴിഞ്ഞാൽ നമ്പൂതിരി ആവാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നല്ലോ. ജാതി പറഞ്ഞാൽ പണി പാളിയില്ല ശരിക്കും. തൃശ്ശൂർക്കാരൻ എന്ന നിലക്ക് ശരിക്കും മതസൗഹാർദ്ദം അല്ലെങ്കിൽ ജാതി മാറ്റി നിർത്താത്ത ഒരു ആളുകളാണ്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ളതാണ്. എന്താണ് ഈ ജാതിക്കളി കളിക്കുന്ന ആളുകളോട് പറയാനുള്ള? ജാതി ഒരിക്കലും മാനവരാശിക്ക് നല്ലതല്ല, അതൊരിക്കലും സാധാരണക്കാരന് ഇഷ്ടവുമല്ല, അംഗീകരിക്കുകയുമില്ല. ജാതി ഉണ്ടായിക്കോട്ടെ, ജാതി വേണം. സമൂഹത്തിൽ ജീവിക്കാൻ ജാതി ആവശ്യമാണ്. പക്ഷെ അത് പൊതുജീവിതത്തിൽ അതിനെ ഉയർത്തി കാട്ടി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നതാണ്. കേരളത്തിൽ പരിപാടി നടക്കില്ല? കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ല. തൃശ്ശൂർ നടക്കില്ല? നിങ്ങൾ തൃശ്ശൂർ നടക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. തൃശ്ശൂരിൽ താമര വിരിയോ? വിരിയില്ല. എന്തുകൊണ്ടാ വിരിയില്ല? ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്താലും വിരിയല്ലോ. വോട്ട് ചെയ്യില്ല, കുറവാ. എന്തുകൊണ്ട് അങ്ങനെ പറയും? അങ്ങനെയാണത്, അങ്ങനെയാണത്. കഴിഞ്ഞ കാലങ്ങളായിട്ട് അങ്ങനെയാണ്. താമര വിരിയില്ല. ആൾക്കാർക്ക് താമരയോട് ഇഷ്ടമില്ല. ഒന്നാമത് എന്താ ചെയ്യുന്നത്? കേരളത്തിൽ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇഷ്ടമില്ല. അവർക്ക് ആനുകൂല്യം ഒന്നും കിട്ടുന്നില്ലല്ലോ. ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? എന്താ 21 രൂപയുടെ അരി 10 രൂപയുടെ അരിയാണ് കൊടുക്കുന്നത്? 10 രൂപയുടെ 50 രൂപയുടെ അരിയല്ലേ കൊടുക്കുന്നത്?